നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു നന്മയുള്ള മനുഷ്യനെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ചിലരെങ്കിലും കണ്ടു കാണുമായിരിക്കും ഒരു വീഡിയോ. ആ വീഡിയോ ഇപ്പം വൈറലായി മാറിയിട്ടുണ്ട്. അതിലെ വ്യക്തിയെയാണ്, ആ നന്മയുള്ള മനുഷ്യനെയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഒന്ന് കണ്ടു നോക്ക്. ഇതുപോലെ നന്മയുള്ള എത്രയോ മനുഷ്യർ നമുക്കിടയിലുണ്ട്. അവരുടെ ആ നന്മ നമ്മൾ പലരും അറിയുന്നില്ല. ഇതുപോലുള്ള വീഡിയോകൾ വൈറലാകുമ്പോഴാണ് നമ്മൾ അത് കണ്ടെത്തുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടെത്തുക, അങ്ങനെ വൈറലാകുന്ന ആളിനെ കണ്ടെത്തുകയാണെങ്കിൽ നമുക്കത് എന്താ പറഞ്ഞത്, ഇതുപോലത്തെ വീഡിയോ വഴിയൊക്കെ ജനങ്ങളിൽ എത്തിക്കേണ്ട അത് നമ്മുടെ ഒരു കടമ കൂടിയാണല്ലോ. ഇനി നമുക്ക് ആ ആളിനെ ഒന്ന് കണ്ടാലോ. നമസ്കാരം. നമസ്കാരം. എന്താ എൻ്റെ പേര്? എൻ്റെ ഉണ്ണികൃഷ്ണപിള്ള. വൈറലായി മാറിയിട്ടുണ്ട് ഒരു വീഡിയോ. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഒരു നന്മയുള്ള ഒരു വീഡിയോയാണ് അത്. പക്ഷെ അതിലെ ആ നന്മ ചെയ്ത മനുഷ്യൻ ആരാന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ ആ ആളിനെ ഒന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അതെ. എന്തായിരുന്നു ഇവിടെ സംഭവം? സംഭവം, ഇത് കക്ഷി ട്രെയിൻ ഇറങ്ങിയിട്ട് പതുക്കെ നടന്നു വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു. കക്ഷി ഒരു വികലാംഗനാണ്, കണ്ട നല്ലൊരു ജഡ്ജിമാനൊക്കെയാണ്. കക്ഷിക്ക് നടക്കാനുള്ള നല്ല സാധ്യത, നല്ല വൃത്തിയായിട്ട് നടക്കാനുള്ള ഒരു ആരോഗ്യമില്ല. അയാൾ വാക്കറിനകത്താണ് നടക്കുന്നത്, കക്ഷി നല്ല പ്രായമല്ല. അപ്പം ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മളെവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു വടക്കുന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. വടക്കുന്ന് പറഞ്ഞതിൻ്റെ മീനിങ് കോഴിക്കോട് ആ ഭാഗമാണ് കക്ഷി ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ഇവിടെ പറയാൻ പറഞ്ഞു. അത് വന്നത് പരശുവിനാണ്. അതൊരു 3-3.5 മണി ആയി കാണും. ഡ്യൂട്ടി അവിടെ ആയിരുന്നു. എനിക്ക് ഡ്യൂട്ടി അവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു നമുക്ക് എവിടെ പോകാനാന്ന് ചോദിച്ചു. പറഞ്ഞു ഇവിടെ അടുത്ത് പള്ളിയിൽ പോകാനാന്ന് പറഞ്ഞു. അപ്പം ഈ പുള്ളിക്കാരന് സ്റ്റെപ്പ് കയറാൻ വയ്യ. ഈ കക്ഷി മേളിലോട്ടും താഴോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. അപ്പം എനിക്ക് മനസ്സിലായ കക്ഷിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് കയറാൻ. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എൻ്റെ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം കക്ഷിയൊന്നും വേണ്ടിയില്ല. പിന്നീട് ഞാൻ ഒന്നുകൂടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് എന്നെ അപ്പുറത്തോട്ട് കടത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ കക്ഷി ഞാനെടുത്ത് ഇപ്പോഴത്തെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നെടുത്ത് ഒന്നിക്കൊണ്ട് വിട്ടിട്ട് ആട്ടോ കയറി പൊക്കോളാൻ പറഞ്ഞു. ഇതാണ് അന്ന് ഇവിടെ നടന്ന കാര്യങ്ങൾ. അപ്പം ചേട്ടനെ അറിയാവുന്നവരോട് ഞാൻ തിരികെ, ഇതൊരു പുതിയ സംഭവമല്ല ചേട്ടൻ, ഇങ്ങനെ ഒരുപാട് നമുക്ക് നന്മയുള്ള സംഭവങ്ങളൊക്കെ ഒത്തിരി ചെയ്തിട്ടുള്ള ആളാന്ന് പറഞ്ഞു. ശരിക്കും നമ്മുടെ ഇടയിൽ ഒരുപാട് പേരുണ്ട് നന്മയുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഒക്കെ വീഡിയോ വൈറലാകുമ്പോഴേ അല്ലേ, ആരായിരുന്നു എടുത്തത്? അതുമല്ലോ അറിയോ, ആരും കണ്ടില്ല, വീഡിയോ എടുക്കുന്നത് ആരും കണ്ടില്ല. കണ്ടില്ല. പിന്നെ ഇത് ഞാൻ രാത്രി 9:30 വീട്ടിൽ ചെന്നപ്പോഴാണ് നമ്മുടെ സ്റ്റേഷൻ ഇൻചാർജ് നമ്മളെ വിളിച്ച് പറഞ്ഞ ഇന്നോണക്കൊരു വീഡിയോ വൈറലാവുന്നുണ്ട് എന്നൊക്കെ. അങ്ങനെയാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഒരുപാട് നമ്മുടെ മേലുദ്യോഗസ്ഥരൊക്കെ വിളിച്ച് അഭിനന്ദിച്ചോ? വീട്ടിലും അവരെല്ലാം കണ്ടവരൊക്കെ എന്തു പറഞ്ഞു? സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. ശരി. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും എത്താം. നന്ദി. നമസ്കാരം.